Hi friends, Assalamu alaikum. In the Vendula, Radipoli, chilli soya recipe itane. Namal beef chilli beef in day, Madapola chilli chicken day, Kade, tasted the naked town, Radipoli recipe anither. Patricha Mella and the Tri Chay the Noka, Namala Whitley Patan, guest a caverian angle, chicken a beef filling locker, chapati, Kamadavola, parate, a kodaka, good cup at the Radipoli dish anither, let in the Tri Chay the Noka, step a dining feedback, Araka Marakanda. Video to warm. I am going to add 2 cups of soyabeen, nanna thalacha vallathil ittu kayugi eduthathana, adhilekku oru mutta pottichu vechittunde, pinne paagathine mulagu podiyum, manjal podiyum, uppu ittu kodukkam, adinte kooda korchu cornflour kooda add cheythu namakku nannayi onnu mix aakki edukkanam, idhilekku korchu soya sauce kooda njan add cheyyunnunde, ini namakku idu nannayi onnu koyachu eduthittu varam, appo idu pole nannayi koyachu eduthu vechittunde. ഇനി നമുക്ക് മാറ്റി വെച്ചതിനു ശേഷം ഒരു പാൻ ചൂടാക്കാം ചൂടായ പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇപ്പോ നമ്മുടെ ഓയിൽ ഒക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്താൽ ഇതിന്റെ ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടുള്ളൂ അപ്പോൾ നന്നായി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ സോയ ഒക്കെ നന്നായി വന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പോൾ നമ്മൾ എല്ലാം പാത്രത്തിലോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ റിമൂവ് ചെയ്ത ശേഷം നമുക്ക് 2 സ്പൂൺ ഓയിൽ മതി ഇനി ഇതിലേക്ക് നന്നായി ചെറുതായി കൊത്തി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇതിലേക്ക് മൂപ്പിച്ചെടുക്കാം നല്ലപോലെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ എന്നിട്ട് നല്ല ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുത്തുകൊണ്ടിരിക്കണം ഏകദേശം പച്ചമണൊക്കെ പോയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം സോയ സോസ് കൂടി ആഡ് ചെയ്യാം. ഇതിനെ വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനു ശേഷം ഒരു ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റോ ഒഴിക്കാം. ഇനി ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തക്കാളി ഒരു പകുതി തക്കാളി നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് ഒഴിച്ചാലും മതി. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. അതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നതുവരെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാനുണ്ട്. ഓൾറെഡി നമ്മൾ സോയയിൽ കുറച്ച് ഉപ്പ് ചേർത്തതാണ് പിന്നെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്കിതിൽ എരിവ് പോരാന്നുണ്ടെങ്കിൽ സ്പൈസിക്ക് വേണ്ടി കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്യാം ഞാൻ സാധാരണ ചില്ലിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് കാശ്മീർ മുളക് പൊടിയല്ല സാധാ മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെയും കൂടി ഒന്നും കൂടി നന്നായി മിക്സാക്കി എടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന സോയ ഇതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കാം അപ്പോൾ ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കോൺഫ്ലവർ കൂടി കലക്കി ഒഴിക്കാനുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്നാലും ഒരു സോഫ്റ്റ് ഗ്രേവി ആവാൻ വേണ്ടി ഞാൻ കുറച്ച് ഏകദേശം ഒരു സ്പൂൺ കോൺഫ്ലവർ ഞാൻ കാൽ കപ്പ് വെള്ളത്തിലാണ് എടുത്തിട്ടുള്ളത് ഇനി നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചില്ലി സോയ ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റുള്ളൊരു ചില്ലി സോയ റെസിപ്പിയാണിത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു